ഇരിട്ടിയാർ ഡാമിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ രണ്ടു പ്രതികളെയും ടാങ്കർ ലോറിയും പോലീസ് പിടികൂടി. ആലപ്പുഴ സ്വദേശികളായ രാംലാൽ, സന്തോഷ് എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. ഡാമിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികളും യാത്രക്കാരും നടത്തിയ പരിശോധനയിലായിരുന്നു രണ്ടിടങ്ങളിലായി മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും പ്രദേശത്തെ CCTV പരിശോധിക്കുകയും ചെയ്തു. ഡാമിലാകെ മാലിന്യം നിറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ വന്നത്. തുടർന്ന് നടന്ന പരിശോധനയിൽ മാലിന്യം തള്ളിയ വാഹനം ടൗണിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് CCTV പരിശോധന നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആലപ്പുഴ സ്വദേശികളായ തേവർവട്ടം, രാംനിവാസ് വീട്ടിൽ രാംലാൽ, എരമല്ലൂർ സന്തോഷ് ഭവനിൽ സന്തോഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ മാലിന്യം തുള്ളാൻ ഉപയോഗിച്ച ടാങ്കർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ ഇന്ന് പ്രതികളെ പിടിച്ചിരിക്കുക. കട്ടപ്പന പോലീസിന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഈ വാഹനത്തിലുള്ള ആളുകളെ ഇരട്ടിയാറിൽ കൊണ്ടുവരണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. 7-ാം തീയതി കട്ടപ്പനയിലെ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് ഇരട്ടിയാർ ഡാമിൽ തള്ളിയതെന്നും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇടുക്കി മിഷൻ കട്ടപ്പന.